ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ സൺഡേ ഞങ്ങളുടെ റീയൂണിയൻ ആയിരുന്നു. ഞങ്ങൾ 7ാം ക്ലാസ് വരെ പഠിച്ച കുറച്ച് ഫ്രണ്ട്സൊക്കെ ചേർന്ന് ഒരു റീയൂണിയൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അഴീക്കൽ ബീച്ച് വെച്ചിട്ടായിരുന്നു റീയൂണിയൻ നടത്തിയത്. ഞാനും മീനുവും പിന്നെ ദേവികയും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കരുനാഗപ്പള്ളിയിൽ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കയറിയത്. ബസ്സിൽ കയറി ഞങ്ങൾ അഴീക്കൽ ഇറങ്ങി. ഞങ്ങൾക്ക് സ്ഥലം ഒന്ന് തെറ്റിപ്പോയി. ചെറുതായിട്ട് ഞങ്ങൾ പാലവും കഴിഞ്ഞ് പോയി. പിന്നെ ആ പാലം മൊത്തം ഞങ്ങൾ നടന്നു വന്നത്. ഞങ്ങൾ ഈ പാലം മൊത്തം നടന്നു വന്നതാണ്. എല്ലാവർക്കും തെളിവുണ്ട്. ഇതേ ആ പാലം മൊത്തം ഞങ്ങൾ നടന്നതാണ്. പിന്നെ നമ്മളുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയാം, ഞാൻ പഠിച്ചത് നമ്മുടെ വെൽഫെയർ സ്കൂളിലാണ്. കരുനാഗപ്പള്ളിയിലുള്ള നമ്മുടെ ധീരു ഇപ്പോൾ പഠിക്കുന്നത് അവിടെയാണ്. ധീരുവിൻ്റെ വ്ലോഗിലൊക്കെ ഞാനത് കാണിക്കാറുണ്ട്. ഞാൻ മീനുവിനോട് പറയും ഈ പാലം മൊത്തം അവൾ ഞങ്ങൾ നടത്തിക്കൊണ്ട് വന്നതാണെന്ന്. ഈ പാലം കുറേ കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അത്രയും പാലം ഞങ്ങൾ നടന്നു വന്നതാണ്. പിന്നെ നമ്മളെല്ലാവരും കൂടെ കുറച്ച് അങ്ങോട്ട് നടന്നു, ഒന്നിരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കൂടെ. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി. എല്ലാവരും അവിടേക്ക് ഇരുന്ന് സംസാരിച്ചു. പിന്നെ കുറേ കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത്. പിന്നെ നമ്മളെല്ലാവരും കാണുന്നത് ഒരു 7 വർഷത്തിന് ശേഷമൊക്കെയാണ്. ബാക്കിയുള്ളവർ ഇടയ്ക്കിടയ്ക്ക് കാണും, എങ്കിലും നമുക്ക് ടൈം ഒന്നും കിട്ടാറില്ല സംസാരിക്കാനൊക്കെ. അപ്പം ആ ഒരു 7 വർഷത്തിന് ശേഷം എല്ലാവരെയും കണ്ടു. എല്ലാവർക്കും ഒത്തിരി മാറ്റമുണ്ട്. അപ്പം എത്ര പെട്ടെന്നാണ് സമയം പോകുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അടുത്ത വർഷം വരുന്നത്. നമ്മൾ മുഴുവൻ പിള്ളേരും വന്നിട്ടൊന്നുമില്ല, കുറച്ച് പിള്ളേർ മാത്രം ഒന്ന് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ഓരോ റീസൺസൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് പേരൊക്കെ അബ്രോഡിലാണ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന കുറച്ച് പേര് മാത്രമേ വന്നിട്ടുള്ളൂ ഇവിടെ. പിന്നെ ഞങ്ങൾ മൂന്നുപേരും പോയി കടലിലൊക്കെ കളിച്ച്, വെള്ളത്തിൽ കളിച്ച്. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. പിന്നെ നിങ്ങൾക്കത് കാണണമെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ മതി. എൻ്റെ ഐഡി ഞാൻ വേണമെങ്കിൽ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നമുക്ക് എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ പോയി. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഒരു ഐസ്ക്രീമൊക്കെ എല്ലാവരും കഴിച്ചു. പിന്നെ നമ്മളെല്ലാവരും പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. പിന്നെ കുഞ്ഞിനെ കളിപ്പിച്ചു. കുഞ്ഞിനെ കളിപ്പാട്ടൊക്കെ വാങ്ങിക്കൊടുത്തായിരുന്നു അവർ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എല്ലാവരും വീട്ടിൽ പോവുകയാണ്. അപ്പം നമ്മളുടെ വ്ലോഗ് അടിപൊളിയായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ പേരുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരുന്നേനെ. അപ്പോൾ നെക്സ്റ്റ് റീയൂണിയൻ അടിപൊളിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.